Namaskaram, എല്ലാവർക്കും കത്രികയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ നന്നായി കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. ഇവിടെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അലുമിനിയം ഫോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് അലുമിനിയം ഫോയിൽ ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ടല്ലോ, അതെടുത്തിട്ട് കഴുകി ഉപയോഗിച്ചാലും മതി. ഇനി ഞാൻ ഈ അലുമിനിയം ഫോയിൽ ഈ ബോട്ടിൻ്റെ അളവിനേക്കാളും കുറച്ച് കൂടുതൽ നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചുളുക്കിയെടുക്കാം. ചുളുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ നീളം ഇച്ചിരി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് അലുമിനിയം ഫോയിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിത് നിവർത്തിയെടുക്കാം. നിവർത്തുമ്പോൾ പതുക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കീറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ അലുമിനിയം ഫോയിൽ നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെവിക്കോൾ ഉപയോഗിച്ച് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം, ലൂസായിട്ടൊന്നും പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും എക്സ്ട്രാ കുറച്ച് അലുമിനിയം ഫോയിലൊക്കെ വരുമായിരിക്കും. അപ്പം നമുക്കങ്ങനെ വരുവാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ഈ ബോട്ടിലിൻ്റെ മേൽഭാഗം വണ്ണം കുറവാണല്ലോ, അപ്പം നമുക്കവിടെ ആ ഭാഗത്തുള്ള അലൂമിനിയം ഫോയിൽ ഓരോ ലെയറായിട്ട് കട്ട് ചെയ്ത് ഫെവിക്കോൾ തേച്ച് നമുക്ക് ഒന്നൊന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അരച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ബോട്ടിലിൽ തുടച്ചു കൊടുക്കണം. പെയിൻറ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ തുടച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബോട്ടിന് നല്ലൊരു ആൻറ്റിക് ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കാം. വാർണിഷ് തേച്ച് കൊടുത്തത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാനിവിടെ മക്കളുടെ പഴയുടുപ്പിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിൽവർ കളർ ലേസും എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെക്കറേറ്റീവ് പീസസ് വെച്ച് നമുക്ക് ബോട്ടിൽ ഭംഗിയാക്കിയെടുക്കാം. അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുപ്പി ഇപ്പം നല്ലൊരു സുന്ദരി കുപ്പിയായില്ലേ. എല്ലാവർക്കും ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.